എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വണ്ടിയുടെ തേർഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ്, എസ്പ്രസ്സോൻ്റെ സർവീസ് എപ്പോഴൊക്കെയാണ് വരുന്നത്, അതിന് എത്രയൊക്കെയാണ് നമുക്ക് ചിലവ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത് എന്നുള്ളൊരു വീഡിയോ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ വണ്ടി എടുത്തിട്ടിപ്പോൾ ഏകദേശം 8 മാസം കഴിഞ്ഞു. സെപ്റ്റംബർ 1 തീയതിയാണ് വണ്ടി എനിക്ക് ഡെലിവറി കിട്ടിയത്. ഇപ്പോൾ 8 മാസം പൂർത്തിയായി നിൽക്കുകയാണ്. ഇപ്പോൾ 9800 കിലോമീറ്റർ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം, ഇതിലേതാണ് ആദ്യം വരുന്നത് ആ ടൈമിലാണ് നമ്മുടെ ഫസ്റ്റ് സർവീസ് വരുന്നത്. ഫസ്റ്റ് സർവീസിന് നമ്മൾ വണ്ടിയായിട്ട് പോവാം, അല്ലെങ്കിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉപയോഗിച്ച് നമുക്ക് അവർ വീട്ടിൽ വന്നെടുത്തുകൊണ്ട് കൊള്ളും, വണ്ടി തിരിച്ച് നമ്മളോട് കൊണ്ടുവന്ന് തരും. പക്ഷെ അതിൽ നല്ലത് നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മെനക്കെട്ടാലും വരുമല്ലോ, നമ്മൾ വണ്ടിയായിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അടുത്തുള്ള സർവീസ് സെൻ്ററിൽ പോവാം. മാരുതിക്ക് ആകുമ്പോൾ അതിനൊരു ഗുണമുണ്ട്, ഒരുപാട് സർവീസ് സെൻ്ററുകളുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ സർവീസ് സെൻ്ററുകളുണ്ടാവും. നമുക്ക് കൊള്ളാവുന്ന സർവീസ് സെൻ്ററിൽ നമുക്ക് പോവാം. നമുക്ക് അത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. നമ്മൾ വണ്ടി എടുത്ത ഡീലറിൻ്റെ സർവീസ് സെൻ്ററിൽ തന്നെ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. മാരുതിയുടെ സർവീസ് സെൻറ്റർ എവിടെയൊക്കെ ഉണ്ടോ നമുക്ക് അതിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്, അതിന് തടസ്സമില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് സർവീസിന് പോവാം. ഫസ്റ്റ് സർവീസിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞ് ചെയ്യിക്കേണ്ട ഒരു കാര്യം, എസിയുടെ ക്യാബിൻ എയർ ഫിൽട്ടർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെക്കാൻ പറയുക. അത് വെക്കുന്ന സമയത്ത് എസ്പ്രസ്സോൻ്റെ തന്നെ വെക്കാൻ പറയണം. 325 രൂപയാണ് അതിന് വരുന്നത്. വേറെ നമുക്ക് പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. അതിലാകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിൽ ലെവൽ നോക്കും, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും, കൂളൻറ്റ് ലെവൽ നോക്കും, ടയറിൻ്റെ എയർ പ്രഷർ ചെക്ക് ചെയ്യും. ഒരു ജനറൽ ചെക്കപ്പാണ്. അതിൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഒരു ബോഡി ഒന്ന് കഴുകി തരും, വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് തരും, വാഷിംഗ്, ഇതൊക്കെ തന്നെ ഫ്രീ ആണ്, നമുക്ക് അതിൽ ചിലവില്ല. എസിയുടെ എയർ ഫിൽറ്റർ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം മാത്രം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം, രാത്രി ഡ്രൈവ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ പവർ ചെയ്യും. ഞാനത് സെക്കൻഡ് സർവീസിന് പോയ സമയത്താണ് പവർ ചെയ്തത്. ഫിലിപ്സിൻ്റെ എക്സ്ട്രീമിഷൻ H4 എന്ന് പറയുന്നൊരു ലൈറ്റ്. ഒരു ലൈറ്റിന് ഏകദേശം 550 രൂപയാണ് വരുന്നത്, 1100 രൂപ. ഈ സെക്കൻഡ് സർവീസ് പോകുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി എടുത്തിട്ട് 6 മാസം, വണ്ടി എടുത്തിട്ട് 6 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ടൈമിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയും പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് സർവീസിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ, എല്ലാം ടോപ്പപ്പ്, ഓയിൽ ലെവൽ, ഫ്ലൂയിഡ് ലെവലുകൾ ടോപ്പപ്പ് ചെയ്യുക, എയർ പ്രഷർ ചെക്ക് ചെയ്യുക, വണ്ടി ഒന്ന് വാഷ് ചെയ്ത് തരും. നമ്മളെന്തെങ്കിലും ആക്സറീസ് നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ മാത്രമാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആ സെക്കൻഡ് സർവീസിൻ്റെ ടൈമിലാണ് ഫിലിപ്സിൻ്റെ ലൈറ്റ് പവർ ചെയ്ത ലൈറ്റ് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് സർവീസ് വരുന്നത് വണ്ടി എടുത്തിട്ട് 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ, ഇതിലേതാണോ ആദ്യം വരുന്നത് ആ ടൈമിലാണ് നമ്മുടെ തേർഡ് സർവീസ് വരുന്നത്. ഞാനിപ്പോൾ ഇന്ന് തേർഡ് സർവീസിനാണ് പോയിട്ടുണ്ടായിരുന്നത്. വണ്ടി എടുത്തിട്ട് 8 മാസം കംപ്ലീറ്റ് ആയി. 10,000 കിലോമീറ്റർ തികഞ്ഞിട്ടില്ല, കാരണം ഒരു ലോങ് ട്രിപ്പ് പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ അത് പോയി വരുമ്പോൾ ചിലപ്പോൾ 11,000 കിലോമീറ്ററൊക്കെ ആയിരുന്നു വരാം. അതുകൊണ്ടാണ് 9,800 ആയപ്പോൾ തന്നെ സർവീസിന് പോയത്. ഞാൻ ഇന്ന് കാലത്ത് തൃശ്ശൂർ BRD കാർ വേൾഡിലാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് സർവീസിന് പോയത്. കാലത്തൊരു 9 ആകുമ്പോൾ അവിടെ എത്തി, വണ്ടിയുടെ നമ്മുടെ ക്യൂവിൽ ഇട്ടു, സർവീസ് അഡ്വൈസർ വന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു, വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്താണ് ചെയ്യാനുള്ള എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ജനറൽ റുട്ടീൻ ചെക്കപ്പ് മാത്രം തന്നെ ഉള്ളൂ, പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാൻ മാത്രം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാൽ ഒരു വണ്ടി നേരെ ഉള്ളിൽ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് കസ്റ്റമർ ലോഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്താണ് ചെയ്യണമെന്നുള്ളത്. വണ്ടി കൊണ്ടുപോയി ലിഫ്റ്റിൽ കയറ്റി ഫസ്റ്റ് തന്നെ ഓയിൽ ഡ്രെയിൻ ചെയ്തു. 10,000 കിലോമീറ്ററിൽ നമുക്ക് വരുന്ന ഒരു അഡീഷണൽ വരുന്നൊരു കാര്യമാണ് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യും, അതുപോലെ ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യും. ഇത് ഓരോ 10,000 കിലോമീറ്ററിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. തേർഡ് ഫ്രീ സർവീസാണ്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഈ തേർഡ് സർവീസിൽ നമ്മൾ ഓയിലിൻ്റെയും ഓയിൽ ഫിൽറ്ററിൻ്റെയും പൈസ നമ്മൾ കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ടാഗ് ഉള്ള കാര്യങ്ങൾ വരും. പിന്നെ അതിനിടയിൽ സെക്കൻഡ് സർവീസിന് പോയ സമയത്തൊരു ഒരു പാക്കേജ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് വീൽ അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ് പിന്നെ ലേബർ ചാർജ്, 20,000 കിലോമീറ്റർ വരെയുള്ള സർവീസിൻ്റെ നോർമൽ പീരിയോഡിക് മെയിൻ്റനൻസ് സർവീസിൻ്റെ ലേബർ ചാർജ് ഇതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അടുത്തൊരു ലേബർ ചാർജ് ഫ്രീ അത്രേ വരുന്നുള്ളല്ലോ, അതുകൊണ്ട് വേറെ അതൊന്നും വരുന്നില്ല. ഒരു 4 വീൽ അലൈൻമെൻറ്റും ഫ്രീ ആയിട്ട് കിട്ടും. സെക്കൻഡ് സർവീസിന് വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ തേർഡ് സർവീസിന് പോയപ്പോഴും വീൽ അലൈൻമെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും പേയ്മെൻറ്റ് വരുന്നില്ല. അത് ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന് 3017 രൂപ ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വണ്ടി ലിഫ്റ്റ് ചെയ്ത് നോക്കി അവർ അടിയൊക്കെ നല്ലോണം ചെക്ക് ചെയ്തു, തുരുമ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഭാഗ്യത്തിന് ഇതുവരെ തുരുമ്പൊന്നും വന്നിട്ടില്ല, അണ്ടർ ബോഡി കോട്ടിങ്ങും ചെയ്തിട്ടില്ല. ചെയ്യണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, ഓയിൽ ചേഞ്ച് ചെയ്തു. ദെൻ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഓയിലും റേഡിയേറ്ററിൻ്റെ കൂളൻ്റൊക്കെ ടോപ്പ് അപ്പ് ചെയ്തു. വീൽ അലൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് കഴിഞ്ഞ് വണ്ടി വാഷ് ചെയ്ത് നീറ്റായിട്ട് വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 3 സർവീസ് വരെ 10,000 കിലോമീറ്റർ വരെ നമുക്ക് വരുന്നത്. അപ്പോൾ തേർഡ് സർവീസിന് ഓയിലിനും ഓയിൽ ഫിൽറ്ററിനും കൂടെ എനിക്ക് 1400 ചിലാണ്, 1500 താഴെയാണ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെയൊക്കെ ഇൻവോയ്സ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ആദ്യത്തെ 3 സർവീസിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എപ്പോഴാണ്, എന്തൊക്കെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു പാക്കേജ് പോളിസി എടുത്തിട്ടുള്ള കാരണം അടുത്ത 15,000 കിലോമീറ്ററിലൊരു ഫ്രീ സർവീസ് ഉണ്ട്, ഒരു ഫ്രീ ചെക്കപ്പ് വരുന്നുണ്ട്. ആ ടൈമിൽ അതവർ അലൈൻമെൻറ്റ് നമ്മൾ എന്തായാലും ചെയ്യും, 5,000 കിലോമീറ്ററിൽ അലൈൻമെൻറ്റ് വരുമല്ലോ. ആ ടൈമിൽ ഈ ജനറൽ ചെക്കപ്പ് ഫസ്റ്റ് ഫ്രീ സർവീസിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ 15,000 കിലോമീറ്ററിലും കിട്ടും. പിന്നത്തെ 20,000 കിലോമീറ്ററിൽ പോകുന്ന സമയത്താണ് വീണ്ടും ഓയിൽ ചേഞ്ച് വരും, അതുപോലെ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് ചേഞ്ച് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ആ ടൈം ആകുമ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.